ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് സെമ്മിലെ കെമിസ്ട്രി ടോപ്പിക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് ഓഫ് ടൈട്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ ബ്യൂറെറ്റും പിപ്പറ്റും ഒക്കെ ഉപയോഗിച്ച് പ്ലസ് ടുവിൽ ടൈട്രേഷൻ ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലി ചെയ്ത എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്യൂറെറ്റും പിപ്പറ്റും ഒക്കെ യൂസ് ചെയ്ത് ടൈട്രേഷൻ ചെയ്തതും ഒക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ച് വലിച്ചെടുത്ത് പിന്നെ അതിനൊരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആക്കി പിന്നെ ബ്യൂറെറ്റ് വെച്ച് ടൈട്രേഷൻ നടത്തി അതിനെ നടുവിൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളവിടെ പിപ്പറ്റിന് പകരം നമ്മളിവിടെ രണ്ട് ബ്യൂറെറ്റ് തന്നെ ഉപയോഗിക്കാൻ പോവുക. ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് ഓഫ് ടൈട്രേഷൻ മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, നല്ലൊരു മെത്തേഡാണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പിപ്പറ്റിനെ ഒഴിവാക്കാം. അതേപോലെ ഇതിന് പല തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പം ഇത് എം ജി യൂണിവേഴ്സിറ്റിക്കും ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ അധികവും 5 മാർക്കിന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാൻ പറ്റും. ഇതിൽ അതിൻ്റെ പിക്ചറൊന്നും വരയ്ക്കാനില്ല, ആകെ വരയ്ക്കാനുള്ളൊരു ഗ്രാഫാണ്. ആ ഗ്രാഫ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക, എന്നിട്ട് അത് മാത്രം വരയ്ക്കുക, ബാക്കി മൊത്തം ആ തിയറി പാർട്ട് അങ്ങനെയേ പഠിച്ചു എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഇതിലെ മെയിൻ കോൺസെപ്റ്റ് എന്താ, ഇതിൽ പിപ്പറ്റിന് പകരം രണ്ടും എന്താണ് ഉപയോഗിക്കുന്നത്, ബ്യൂറെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്നിൽ നമുക്ക് ടൈട്രൻറ്റിനെ കാണാം, ഒന്നിൽ നമുക്ക് അനലൈറ്റ് സൊല്യൂഷനെ കാണാം. മീൻസ് ഒരു ബ്യൂറെറ്റിൽ നമുക്ക് ഏതിനെയാണോ ഇതാക്കേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്, അല്ലെ ഏതിൻ്റെ വാല്യൂ ആണോ അറിയേണ്ടത് അത് കാണാം. പിന്നെ ഒന്നിൽ നമുക്ക് ഏതിനെ വെച്ചിട്ടാണോ നമുക്ക് ടൈട്രേറ്റ് ചെയ്യേണ്ടത് അതിനെയും കാണാം. അങ്ങനെ രണ്ട് ബ്യൂറെറ്റിൽ, ഒന്നിൽ അനലൈറ്റും ഒന്നിൽ ടൈട്രേറ്റും കാണാം. നമ്മൾ ആദ്യത്തെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിന് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അനലൈറ്റ്? മീൻസ് അനലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ വാല്യൂ, നമുക്ക് അറിയാത്ത ഏത് സൊല്യൂഷൻ്റെ വാല്യൂ ആണോ നമുക്ക് അറിയാത്ത അതിനെ നമ്മൾ എന്ത് വിളിച്ചു, അനലൈറ്റ് എന്നും നമുക്ക് അറിയുന്നതിനെ നമ്മൾ എന്താ പറയുക, ടൈട്രൻറ്റ് എന്നും വിളിച്ചു. ഓക്കെ, അതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് വീഡിയോസിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ഞാൻ പറയുക വെച്ചാൽ ഒരു എന്തായാലും ഒരു 80% വരെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതുവരെ ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിന് അത്ര ചോദിക്കില്ലായിരിക്കും, 5 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നമ്മളപ്പോൾ ഇതിന്, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയണം, ഒന്നിൽ അനലൈറ്റും ഒന്നിൽ ടൈട്രൻറ്റും ആണ്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് NaOH ഉം HClഉം ആണ്. ഏതാണ് NaOH ഉം, നമ്മളൊരു എക്സാമ്പിളിൻ്റെ ബേസിലാട്ടോ ഇത് പറഞ്ഞു പോവാ. NaOH ഉം HClഉം ആണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ ഒരു ബ്യൂറെറ്റിൽ നമ്മൾ NaOH നെയും മറ്റേ ബ്യൂറെറ്റിൽ നമ്മൾ ആരെയും എടുക്കുന്നത്, HClനെയും ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് ബ്യൂറെറ്റ് വെച്ചു, രണ്ട് സ്റ്റാൻഡബിളായിട്ട് രണ്ട് ബ്യൂറെറ്റ് വെച്ചു. അതിൽ ബ്യൂറെറ്റ് 1 നമ്മൾ NaOH നെയും ബ്യൂറെറ്റ് 2 നമ്മൾ HClനെയും എടുത്തു. എന്നിട്ട് 10 mL ഓഫ് NaOH നെ നമ്മളൊരു കോണിക്കൽ ഫസ്റ്റ് ബ്യൂറെറ്റിൽ നിന്ന് 10 mL ഓഫ് ഫസ്റ്റ് ബ്യൂറെറ്റിൽ നിന്ന് 10 mL ഓഫ് NaOH നെ നമ്മൾ ഒരു എന്താ പറയുക, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുത്തു. ഓക്കെ, അതിനുശേഷം അതിലേക്ക് ഒരു ഡ്രോപ്പ് ഓഫ് ഫിനോഫ്തലിനോ അല്ലെങ്കിൽ മീത്തേൽ ഓറഞ്ച് ഇൻഡിക്കേറ്ററോ ആഡ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ടൈട്രേഷൻ നടത്തുന്നത് എങ്ങനത്തേനെയാണ്, ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് ഞാൻ ഇതിന് മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനോഫ്തലിനെയും ഉപയോഗിക്കാം, അതേപോലെ തന്നെ മീത്തേൽ ഓറഞ്ചിനെയും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്ത 10 mL ഒന്നെങ്കിൽ ഫിനോഫ്തലിൻ ഉറ്റിക്കാം അല്ലെങ്കിൽ മീത്തേൽ ഓറഞ്ച് ഉറ്റിക്കാം. ഫിനോഫ്തലിൻ ഉറ്റിക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് എന്തായിരിക്കും, പിങ്കിഷ് കളറായിരിക്കും. മീത്തേൽ ഓറഞ്ച് ഉറ്റിക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് യെല്ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഇൻഡിക്കേറ്ററിനെ ആഡ് ചെയ്തു ആദ്യം എടുത്ത NaOH ലേക്ക്. ഇനി ആ സൊല്യൂഷനെ നമ്മൾ HClനെ അഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്ത് കൊടുക്കുക. മീൻസ് ബ്യൂറെറ്റിന്ന് നമ്മൾ എന്തിനാ, സെക്കൻഡ് ബ്യൂറെറ്റിന്ന് നമ്മൾ HClനെ ആഡ് ചെയ്തുകൊണ്ട് നിൽക്കുക, എന്നിട്ട് അതിൻ്റെ എൻഡ് പോയിൻ്റ് കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടിയ ആ ടൈട്രേറ്റ് മീൻസ് 10 mL NaOH HClനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എൻഡ് പോയിൻറ്റിനെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും.
അങ്ങനെ നമുക്ക് ആ ഒരു ഫിനോഫ്തലിൻ ആണെങ്കിൽ നോർമലി അത് എന്തായിട്ട് മാറും, വൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി എന്താ പറയുക, മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ യെല്ലോ എന്ന് ഒരു എന്താ പറയുക റെഡ് ഷെയ്ഡ് എന്ന് പറയാവുന്ന പോലെ ഓറഞ്ച് റെഡ് ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ടാവും. ഞാൻ ആ ടേബിള് എന്താ പറയുക കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഏകദേശം ഒരു റെഡ് ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ സെയിം സൊല്യൂഷനിലേക്ക്, നമ്മളിപ്പം ഈ ടൈട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ സെയിം സൊല്യൂഷനിലേക്ക് നമ്മൾ 1 ml NaOH കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബ്യൂറെറ്റ് 1 എന്ന് 1 ml NaOH കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ ഉണ്ടാവുക, അതിൻ്റെ കളറ് പഴയ കളറിലേക്ക് തന്നെയാവും. കാരണം വീണ്ടും മീൻസ് ഇപ്പം ആ സൊല്യൂഷൻ ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് കളർലെസ് ആയി മാറിയത്. പിന്നെ തിരിച്ച് വീണ്ടും അതിലേക്ക് ഒരു ഡ്രോപ്പ് ഓഫ് NaOH ആഡ് ചെയ്യുമ്പം അത് വീണ്ടും അതിലൊരു കളർ ചേഞ്ച് വരുമല്ലോ. ഓക്കെ, വീണ്ടും ഇപ്പം ഫിനോഫ്തലിൻ ആണെങ്കിൽ പിങ്കിഷ് ഷെയ്ഡാവും, മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ വീണ്ടും ആ ഒരു യെല്ലോ. മീൻസ് ഒരു ഡ്രോപ്പ് സോറി ഒരു ഡ്രോപ്പ് എന്നല്ല, 1 ml കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളർ ചേഞ്ചിലേക്ക് വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് ആ സൊല്യൂഷനെ വീണ്ടും നമ്മൾ HCLന് എഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യാണ്. ബ്യൂറെറ്റ് 2 HCLന് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ടൈട്രേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ എൻഡ് പോയിൻറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് അതും നമ്മൾ എഴുതി വെക്കും. വീണ്ടും വീണ്ടും ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ, വീണ്ടും നമ്മൾ ഈ ടൈട്രേറ്റ് ചെയ്ത് കിട്ടിയ സൊല്യൂഷനിലേക്ക് വീണ്ടും ബ്യൂറെറ്റ് 1 ഒരു ഡ്രോപ്പ് മീൻസ് സോറി 1 ml കൂടി NaOH ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ വീണ്ടും HCL വെച്ച് ടൈട്രേറ്റ് ചെയ്യും. അങ്ങനെ കുറേ വാല്യൂസ് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇതാ കണ്ടോ, ദ ടൈട്രൻ വാല്യൂസ് ആർ ദാ ദ പ്രോസസ്സ് ഇസ് റിപ്പീറ്റഡ്. ദ ടൈട്രൻ വാല്യൂസ് 12, 13, 14, 15, 16 മീൻസ് നമുക്ക് കിട്ടിയുള്ള NaOH വാല്യൂ ആദ്യം നമ്മൾ 10 ml എടുത്തു, പിന്നെ 11 എടുത്തു, എന്നിട്ട് അതിനെ ടൈട്രേറ്റ് ചെയ്തു. അതിനുശേഷം 12 ചെയ്യണം, 13 ചെയ്യണം, 14, 15, 16 ഇങ്ങനെ ഓരോന്നോരോ മീൻസ് ഓരോ ml ആഡ് ചെയ്ത് നമ്മൾ ടൈട്രേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ ml ആഡ് ചെയ്ത് NaOH ഓരോ ml ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ HCL വെച്ച് ടൈട്രേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, NaOH അതേപോലെ തന്നെ HCL വാല്യൂവിനെ നമ്മൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. ആ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എങ്ങനത്തെ ഗ്രാഫായിരിക്കണം, എപ്പോഴും കിട്ടുന്നത് ലീനിയർ ഗ്രാഫായിരിക്കണം. ഞാൻ ആ ഗ്രാഫ് കാണിച്ചതാവേ. അപ്പോൾ ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഓരോന്ന് ഇപ്പം വോളിയം ഓഫ് HCL സോറി ആദ്യം വോളിയം ഓഫ് NaOH നമ്മൾ ആദ്യം 10 ml എടുത്തു, എന്നിട്ട് വോളിയം ഓഫ് HCL എവിടെയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. അതിനുശേഷം 11 ആകുമ്പോൾ എവിടെയാന്ന് പ്ലോട്ട് ചെയ്യും, 12 ആകുമ്പം എവിടെയാണ് പ്ലോട്ട് ചെയ്യും. HCLന്റെ വാല്യൂ നമ്മൾ ആ ടൈട്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ചല്ലേ നമുക്കറിയുള്ളൂ. അങ്ങനെ പ്ലോട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് സ്ട്രെയിറ്റ് ഗ്രാഫ് ആയിരിക്കണം. ഓക്കെ, എന്നാലാണ് ആ ഒരു ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് കറക്റ്റായെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ്. ഈ ഗ്രാഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ ഗ്രാഫ് എന്തായാലും വരച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ പോയിൻറ്റ്സ് എഴുതുക. ഓക്കെ, ഇത് ആകെ പഠിക്കാൻ മാക്സിമം ഇതാ കണ്ടോ ആകെ 2 പേജേ ഉള്ളൂ. എളുപ്പമാണ്, എളുപ്പമായിട്ട് 5 മാർക്ക് കൈമിലിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് ഞാൻ പറയാം. നമ്മൾ 2 ബ്യൂറെറ്റ് എടുക്കുന്നു, 1 NaOH എടുക്കുന്നു, 1 HCL എടുക്കുന്നു. നമ്മൾ ആദ്യത്തെ ബ്യൂറെറ്റിന്ന് ആദ്യം 10 ml ഓഫ് NaOH എടുക്കുന്നു, അതിലേക്ക് ഒരു ഡ്രോപ്പ് ഓഫ് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, HCL ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ വാല്യൂവിനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണ്. വീണ്ടും ബ്യൂറെറ്റ് 1 കൊണ്ടുവന്നിട്ട് നമ്മൾ 1 ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുന്നു, അതിനെ HCL ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ 11 ml ഓഫ് NaOH HCL ആയിട്ട് ടൈട്രേറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ 12 പിന്നെയും തിരിച്ച് ആ ഒരു അതിൻ്റെ എൻഡ് പോയിൻറ്റ് കിട്ടിക്കഴിയുമ്പം അത് എഴുതി വെച്ചിട്ട് 11 ml എൻഡ് പോയിൻറ്റ് കിട്ടുമ്പം നമ്മൾ അത് എഴുതി വെച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് 1 ഡ്രോപ്പും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്രയായി, 12 ml. എന്നിട്ട് 12 ml നമ്മൾ ഇതേപോലെ ടൈട്രേറ്റ് ചെയ്ത് എൻഡ് പോയിൻറ്റ് കണ്ടുപിടിച്ച് അത് എഴുതി വെക്കുന്നു. അങ്ങനെ നമ്മൾ 13, 14, 15, 16 വരെ ചെയ്യുക കേട്ടോ. നമുക്ക് എത്രണ്ണം വേണം, നമ്മളോട് എത്രണ്ണം എടുക്കാൻ പറയുന്നോ അത്രത്തോളം നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം, ഒരു ലീനിയർ ഗ്രാഫ് കിട്ടണം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് കറക്റ്റ് ആവുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന്
വേർഡ്സിലേക്ക് കറക്റ്റ് കറക്റ്റ് കാരണം നമ്മളൊരു കെമിസ്ട്രി ചെയ്ത് അതിന് അതിൻ്റെതായ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാ വേർഡ്സ് നോക്കി മനസ്സിലാക്കി. ഇപ്പോൾ ടൈട്രേറ്റ്, ടൈട്രേഷൻ എന്നൊക്കെ ഉള്ളതൊരു വേർഡാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി നോക്കി നല്ല നീറ്റായിട്ട് എഴുതിക്കഴിഞ്ഞാൽ എന്തായാലും 5 മാർക്ക് കിട്ടും എന്നുള്ള ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അധികവും മിക്ക ചാൻസിലും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ അഡ്വാൻറ്റേജിൽ പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ഡബിൾ ബ്യൂറെറ്റ്? ഇത് 2 ആണേ, വൈ അല്ല, ടി ആണ്. 2 ബ്യൂറെറ്റ് മെത്തേഡ് കൊണ്ടുള്ള ഉപകാരം എന്നാണ് നോക്കുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിപ്പറ്റിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ പിപ്പറ്റ് യൂസ് ചെയ്യുമ്പം അത് മൗത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു സംഭവം ടോട്ടലി ഇല്ലാണ്ടാവും. നമുക്ക് മിക്ക ആൾക്കാർക്കും പ്ലസ് ടു എക്സ്പീരിയൻസ് ഉണ്ടാവും, നമ്മളത് വലിച്ചെടുക്കുമ്പോൾ നമ്മളെ വായിലേക്ക് കയറിപ്പോകുന്നത്. ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി ഒഴിവാക്കാം ഈ ഒരു ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് ആക്കുമ്പോൾ. ഇതൊക്കെ മനസ്സിൽ നിൽക്കാനുള്ളൊരു ഈസി വഴി കേട്ടോ. നമ്മളന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമായിരിക്കുമല്ലോ വായിപ്പോയി, നമ്മളില്ലേ നമ്മൾ ഫ്രണ്ട്സെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം അതൊന്ന് മനസ്സിൽ കണ്ടിട്ട് ആദ്യത്തെ പോയിൻ്റ് ഓർത്ത് വയ്ക്കാം. പിന്നെ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് കുറച്ച് കെമിക്കൽസേ ആവശ്യമുള്ളൂ. കാരണം ഓരോ മെത്തേഡ് യൂസ് ചെയ്യണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കളിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നമ്മൾ ഓരോ പ്രാവശ്യം മീൻസ് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം ആ ഒരു കെമിക്കൽ മാറ്റി മാറ്റി കളിക്കാറുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ആവശ്യമേ ഇവിടെ ഇല്ല. നമുക്ക് വളരെ കുറച്ച് കെമിക്കലേ ആവശ്യമുള്ളൂ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ കൺകറൻറ്റ് വാല്യൂസ് മീൻസ് ചെയ്ത് വീണ്ടും വാല്യൂ നമ്മളിങ്ങനെ കുറേ വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം അല്ലേ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ടേബിളിൽ നമ്മൾ ഒരുപാട് വാല്യൂസ് ഇങ്ങനെ സംഭവം റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടല്ലേ നമ്മൾ ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാറ്. അത് ഈ ഒരു സംഭവത്തിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇവിടെ കൺകറൻറ്റ് വാല്യൂസിനേക്കാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആകെ വേണ്ടത് ഒരു ഡ്രോപ്പ് ഓഫ് ഇൻഡിക്കേറ്ററാണ്. നമ്മളിപ്പം സിംഗിൾ ബ്യൂറെറ്റ് മെത്തേഡ് എടുക്കുക വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യവും ആ ഫിനോഫ്തലിൻ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ആകെ നമുക്ക് ആവശ്യം ഒരു ഡ്രോപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്തുപയോഗിക്കാം, കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താണ്, ഒരു ഡ്രോപ്പല്ലേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള എൻഡ് പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്ന പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 50% സമയം ലാഭിക്കാൻ പറ്റും. മീൻസ് ഒന്നാമത്തെ കാര്യം പിപ്പറ്റ് ചെയ്യാൻ കുറേ സമയം പോകും, പിന്നെ ഈ കൺകറൻറ്റ് വാല്യൂസ് കണ്ടുപിടിച്ച് കുറേ സമയം പോകും. അപ്പോൾ അങ്ങനെ കുറേ സമയം ലാഭിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രാഫ് വെച്ചിട്ടാണ് ഇതിൻ്റെ വാല്യൂ, സിംഗിൾ ബ്യൂറെറ്റ് മെത്തേഡിനേക്കാളും നമ്മളിവിടെ ഒരു ഗ്രാഫ് വെച്ചിട്ടാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡിൽ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും ഈ ഒരു എന്താ പറയുക ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, എത്രയാണ് ആ ടൈട്രൻ വാല്യൂ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാ പേജ് എന്തായാലും ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഏതൊക്കെ വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ പേജ് ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡബിൾ ബ്യൂറെറ്റ് മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അത്യാവശ്യം ഉറപ്പായിട്ടും അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്ക പേപ്പേഴ്സ് എടുത്തു നോക്കി നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പം പഠിച്ച് എഴുതുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.